ഹലോ മച്ചമാരെ, പാടത്തെ ഭംഗിയൊക്കെ ദുചോട് നടന്നുട്ടാ. കുറച്ചപ്പോ നടന്നാണെങ്കിൽ നന്നായിട്ടൊന്ന് വിശന്നു. അപ്പൊ നേരെ ഒട്ട് ഉജ്ജയിലോട്. സ്ഥലം കാര്യങ്ങളൊക്കെ അവസാനം പറഞ്ഞതരാട്ടാ. അപ്പൊ നേരെ ഉള്ളിലേക്ക് കയറി. ചെറിയൊരു ഹോട്ടലാട്ടാ, ചെറിയൊരു സൗകര്യം, ചെറിയൊരു ഹോട്ടല്. അത്യാവശ്യം വൃത്തിക്കണ്ടോ. നല്ല വില പട്ടിക നെയ്സായിട്ട് നല്ല പൊറോട്ടയും അടിപൊളി ചിക്കൻ കറി ഓർഡർ ചെയ്തു. ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നെയ്സായിട്ട് ഒഴിച്ചിട്ട് ചെറിയൊരു കഷ്ണം എടുത്ത് വെച്ച ശേഷം അതിൻ്റെ മോണിക്ക് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൂട്ടാ. സംഭവം പൊറോട്ടയ്ക്ക് 10 രൂപയും അതുപോലെ ചിക്കൻ കറിക്ക് 50 രൂപയുടെ വരുന്നത്. സംഭവം നല്ല ക്വാണ്ടിറ്റി കിട്ടലായിട്ട് വെന്തിട്ടുണ്ട്. സംഭവം പൊറോട്ടന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ചിക്കൻ കൂട്ടി കൂടെ കഴിച്ചു. സംഭവം വേറെ ലെവലിലെ സാധനം. ഇതിനപ്പോ ചെറിയൊരു ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ്റെ ഒക്കെ വേവ് കണ്ടില്ലേ. സംഭവം കിടലാൻ സാധനമായിരുന്നു കേട്ടോ. നല്ല പോലെ ഇഷ്ടപ്പെട്ടു. സംഭവം നല്ല ക്രിസ്പി ആയിരുന്നു. അതിന് ശേഷം ഒരു പൊറോട്ടയ്ക്ക് കുറച്ച് ഗ്രേവി കൂടെ ഒഴിച്ചിട്ട് നല്ല വണ്ണം ആ ഗ്രേവി ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം പൊറോട്ട നൈസ് ആയിട്ട് മടക്കിയിട്ട് അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നൈസായിട്ട് ഒരു ചെറിയൊരു ചിക്കൻ കഷ്ണം അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്തിട്ട് സംഭവം കഴിച്ചു. സംഭവം വേറെ ലെവലിൽ സംഭവമായിരുന്നു. സംഭവം കിടലാൻ സാധനമായിരുന്നു കേട്ടോ. നല്ല സ്പൈസി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എങ്ങനെ പോലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ചക്കരി എരിഞ്ഞ് പണ്ടാറടങ്ങിയെന്ന് പറഞ്ഞാൽ സംഭവം ഈ സ്പോട്ട് വരുന്നത് പറപ്പൂര് സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള വഴിയിലാണ് ഈ സ്ഥലം. അവിടെ വരണം. അതിന് ശേഷം സേമിയ കപ്പലിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം കട അടച്ചിട്ടൊക്കെയായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് നൈസായിട്ടൊരു കരിമ്പൻ കട കണ്ടു. അപ്പോൾ അവിടെ നിർത്തി നല്ല തണുത്തൊരു കരിമ്പ് ജ്യൂസ് അങ്ങോട്ട് ഓർഡർ ചെയ്തു. സംഭവം ആള് വേഗം തന്നെ നമുക്ക് സാധനം സെറ്റാക്കി തന്നു. ഈ കരിമ്പ് ജ്യൂസിന് വരുന്നത് 25 രൂപയാണ് ഇത് സംഭവം തന്നെ കേട്ടോ. സംഭവം നല്ല ചൂടൊക്കെ ഇല്ല. ആള് വേഗം ഞങ്ങൾക്ക് സെറ്റാക്കി തന്നു. സംഭവം ഒന്ന് നല്ലവണ്ണം ഇളക്കിയിട്ട് സംഭവം ഒന്ന് കുടിച്ചു നോക്കി. സംഭവം ഉഷാറ് സാധനമായിരുന്നു. നല്ലപോലെ ഇഷ്ടപ്പെട്ട നല്ല റിഫ്രഷിംഗ് ആയിരുന്നു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തോളൂ.